ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദുഷ്ടന്മാരുടെ ഒരു ചിത്രവും ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ ഒരു ചിത്രവും തമ്മിലുള്ള ശക്തമായിട്ടുള്ള ഒരു താരതമ്യ പഠനമാണ് മുപ്പത്തിയാറാം സങ്കീർത്തനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എ സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ എംറ്റി ഡിസീസ്ഫുൾനെസ് ഓഫ് ദ വിക്കറ്റ് പീപ്പിൾ ആൻഡ് ദ എൻറ്റുവറിങ് സോളിഡ് സോൾ സേഫിംഗ് ഫെയ്റ്റ്ഫുൾനെസ് ഓഫ് ഗാഡ് ദുഷ്ടൻ അപ്പുറം ദുഷ്ടതയ്ക്കപ്പുറം ദൈവം ദുഷ്ടൻ ചെയ്യുന്ന പരിപാടികൾക്കപ്പുറം ദൈവം ജീവൻ്റെ ഉറവ എന്നുള്ള ആശയത്തെ മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന എഴുത്തുകാരനെ ഈ സംഘത്ത് നിന്ന് കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ പ്രകാശത്തിലാണ് താൻ പ്രകാശിതനാകുന്നത് എന്നുള്ള തിരിച്ചറിവും അദ്ദേഹത്തിന് വളരെ ശക്തമായിട്ടുണ്ട് ഈ സങ്കീർത്തനം മലയാളത്തിൽ തുടങ്ങുമ്പോൾ ദുഷ്ടന് പാപാദേശമുണ്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് എന്നാൽ അതിൻ്റെ യഥാർത്ഥമായ ഒരു തർജ്ജമ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഇപ്രകാരമാണ് ദുഷ്ടൻ്റെ ഹൃദയാന്തർ ഭാഗത്ത് ലംഘനമല്ലെങ്കിൽ പാപം മന്ത്രിച്ചുകൊണ്ടിരുന്നു അവൻ്റെ കണ്ണുകളിൽ ദൈവഭയമില്ല അപ്പോൾ അടിസ്ഥാനപരമായി ഹൃദയത്തിൽ പാപത്തിൻ്റെ ഉദ്ദേശവും പാപം ഹൃദയത്തിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവന് അവൻ പാപത്തിൽ തന്നെ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്നീ സങ്കീർത്തനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നുണ്ട് റോമാലേഖനം മൂന്നാമത്തെ അധ്യായത്തിൽ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഭാഗ്യവാനായ പൗലു ശ്ലിഹ ഈ സങ്കീർത്തനം ദുഷ്ടതയെക്കുറിച്ചും പാപത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും പട പറയാൻ വേണ്ടി ഉദ്ധരിക്കുന്നുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അടിസ്ഥാനപരമായി ദൈവമായിട്ടുള്ള ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് പലരുടെയും ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ അവർ തിന്മയെ ആശ്വസിക്കുകയും തിന്മ തിന്മപ്രവർത്തികൾ തന്നെ നിലനിൽക്കാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ദൈവത്തിനെയും ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ഒരു ദൈവ പൈതൽ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട് ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ കരവലയത്തിലേക്ക് മടങ്ങി വരാൻ ഒരു വ്യക്തിക്ക് സാധിച്ചാൽ ആ ദൈവ പൈതൽ ദൈവത്തിൻ്റെ വിശ്വസ്ഥതയും ദൈവം അവൻ്റെ ജീവിതത്തിലുടനീളം അനുഭവിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ദൈവമാണ് ജീവദാതാവ് ഗോഡ് ഈസ് എ ലൈഫ് ഗിവർ ഈ ആശയം പുതിയ നിയമത്തിൽ വളരെ ശക്തമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്താമത്തെ അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് കർത്താവ് പറയുന്നുണ്ട് അതുമാത്രമല്ല വിശുദ്ധ യോഹന്നാന സുവിശേഷം ആറാം അധ്യായം പഠിക്കുമ്പോൾ ഐ ആം ദ ലിവിങ് ബ്രഡ് ഞാൻ ജീവനുള്ള അപ്പമാണ് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യർക്ക് എന്നേക്കും നിലനിൽക്കുന്ന ഒരു ജീവൻ പ്രദാനം ചെയ്യുന്ന ഒരു ദൈവത്തെ മുപ്പത്തിയാറാം സങ്കീർത്തനം പഠിപ്പിക്കുമ്പോൾ അത് അതിശക്തമായി കൂടുതൽ വ്യക്തമായി പുതിയ നിയമത്തിലൂടെ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു ഐ ആം ദ ഗുഡ് ഷെഫേൺ ഞാൻ നല്ല ഇടയനാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ആ നല്ല ഇടയനായ കർത്താവിനെ പിൻപറ്റുവാൻ നമുക്ക് സാധിക്കണം ഈ ദൈവം ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവനാണ് ആടുകളെ കരുതുന്നവനാണ് എന്നുള്ള ആശയം മറ്റ് പല സങ്കീർത്തനങ്ങൾ വളരെ ശക്തമാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരമമായ ഉദ്ദേശം കർത്താവിലൂടെ ക്രമീകരിച്ചിരിക്കുന്ന നിത്യജീവൻ്റെ ഉടമകളായി തീരുക എന്നുള്ളതാണ് ഈ ആശയം വിശുദ്ധ വിശുദ്ധയോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിലും പതിനൊന്നാം അധ്യായത്തിലുമൊക്കെ വളരെ ശക്തമായിട്ട് വരച്ചു കാണിക്കുന്നുണ്ട് അമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും നാഴിക വരുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് കർത്താവ് വീണ്ടും അഞ്ചാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഈ സങ്കീർത്തനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട അതിശക്തമായിട്ടുള്ള ഒരു ചിന്തയാണ് ദൈവത്തിൻ്റെ പ്രകാശത്തിലാണ് നാം പ്രകാശം കാണുന്നത് പൗരസ്ത്യ സഭയുടെ ആരാധനക്രമത്തിൽ വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ വെളിവെന്ന് ഈശോ എന്ന് പറയുന്ന പാട്ട് പാടുമ്പോൾ തന്നെ വെളിച്ചമാകുന്ന ദൈവത്തിലാണ് നാം യഥാർത്ഥത്തിൽ വെളിച്ചം എന്നുള്ള സത്യം വിശ്വാസ സമൂഹം ഏറ്റുപറയുകയാണ് ചെയ്യുന്നത് സഭയെക്കുറിച്ച് പറയുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് സഭയെന്ന് ഭാഗ്യവാനായ പത്രോസ്ലീഹായും പറയുന്നുണ്ട് അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവനായ ദൈവത്തെ ആശ്ലേഷിക്കുവാൻ പ്രകാശമായ ദൈവത്തിൽ കാൽച്ചോടുകളെ വെക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും